ഓ നമോ നാരായണായ എല്ലാവർക്കും എൻ്റെ പ്രണാമം മനസ്സിലുള്ള വികലമായ ആശയങ്ങളെ എല്ലാം തന്നെ മരത്തിൻ്റെ കൊഴിയാറായ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിയട്ടെ തളിർക്കട്ടെ ഗുരുദേവചരിതാമൃതത്തിലൂടെ പുതിയ നാമ്പുകൾ എന്നാശംസിക്കുകയാണ് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു ശംഖു ആശാനെന്ന് പറയുന്ന മഹത് വ്യക്തിത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കഥ കേട്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആരായിരുന്നു കുട്ടിയമ്മ അതേപോലൊരു ചെറുപ്പക്കാരനും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റെട്ട് ചോദിച്ചപ്പോൾ പൂർവജന്മ കർമ്മം സുഹൃതമല്ലെങ്കിൽ ഈ ജന്മത്തും സുഹൃതമില്ല അല്ലേ എന്ന് കൊച്ചനെ ശംഖു ആശാനോട് ഈ വ്യക്തി എഴുന്നേറ്റ് എന്ന് ചോദിക്കുക അപ്പോൾ ഈ ജന്മത്ത് സുഹൃത ചെയ്താൽ ഈ ജന്മവും അടുത്ത ജന്മത്ത് അതിൻ്റെ ഫലം ലഭിക്കുക അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സുഹൃതികളാകാൻ സൽക്കർമ്മങ്ങൾ ചെയ്യണമല്ലേ ആശാന എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തിയെ എല്ലാവരും ശ്രദ്ധിച്ചു മറ്റു ആരും ആയിരുന്നില്ല മഹാപണ്ഡിതനായ ശാസ്ത്രജ്ഞനായ വിദുഷിയായ മഠനാശാനെന്നറിയപ്പെടുന്ന ആശാനാണ് ആ ചോദ്യം ചോദിച്ചത് ഉടനെ ശംഖു ആശാൻ അതിന് മറുപടി പറഞ്ഞു നിൻ്റെ ചോദ്യം ഏറ്റവും പ്രസക്തമാണ് മോനെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ചോദിച്ച ചോദ്യം ഇതാണല്ലോ പൂർവ്വജന്മത്തെ സുഹൃത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മം എന്നുള്ളത് നിർവിവാദമായിരിക്കുന്ന കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് പൂർവ്വജന്മം ഇല്ല അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജന്മങ്ങളില്ല എന്ന് പറയുന്നത് യുക്തിക്കും അനുഭവത്തിനും നിരക്കാത്ത കാര്യമാണ് എന്ന് ഗുരു തന്നെ എടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പല പല കാര്യങ്ങളിലൂടെ അത് നമുക്ക് വ്യക്തമാണ് ചില കുട്ടികൾ ഒരു തെറ്റും ചെയ്യാണ്ട് വളരെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരിക്കുന്നു ചിലർ അപമൃത്യു വരിക്കുന്ന രീതിയിൽ ആക്സിഡൻ്റോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തികൾ ഈ ജന്മത്ത് വന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പൂർവ്വജന്മകർമ്മങ്ങളുടെ തുടർച്ചയല്ലെങ്കിൽ പിന്നെ അങ്ങനെ യുക്തിക്കും അനുഭവത്തിന് എങ്ങനെയാണ് അതിനെ ചിന്തിച്ചെടുക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഒരു ജന്മേ ഉള്ളെങ്കിൽ ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ എങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത ചില വ്യക്തികൾ സന്തോഷം ചില വ്യക്തികൾക്ക് ദുഃഖം മാത്രം ചില വ്യക്തികൾ എന്തു ചെയ്താലും സമാധാനം ലഭിക്കാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ അത്രയും നിലനിൽക്കുന്ന സമൂഹത്തിൽ പൂർവ്വജന്മം ഇല്ല വര ഇനി ജന്മമില്ല എന്ന് പറയുന്ന പുനർജന്മമില്ല എന്ന് പറയുന്നത് യുക്തി അനുഭവത്തിന് വിരുദ്ധമാണ് എന്ന് ഗുരുദേവ വചനം ഓർക്കുക ഈ മാടനാശാൻ ആരായിരുന്നു ശംഖു ആശാൻ്റെ ശംഖു ആശാനോട് ചോദ്യം ചോദിച്ച മാടനാശാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുവിളയിൽ മാടനാശാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പിതാവായിരുന്നു അവിടെ അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം അറിവും പാണ്ഡിത്യവും ഒരു ഉത്തമമായ കുലത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഭൂജാതനായി എന്ന് വേണം നമ്മൾ ഗ്രഹിക്കുവാൻ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് കാര്യം നമ്മുടെ മനസ്സിൻ്റെ ചില വികലതകളാണ് നമുക്ക് സുഹൃത ജന്മങ്ങൾ അല്ലെങ്കിൽ ഉത്തമകുലങ്ങളിൽ ജനിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് പഴമക്കാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കണം മുറം പോലെ ആയിരിക്കണം അരിപ്പ പോലെ ആകരുതെന്ന് പറയാവർ മുറം പോലെ ആയിരിക്കണം അരിപ്പ പോലെ ആകരുത് മനസ്സ് മുറം പോലെ ആകണമെന്ന് പറയുന്നതും അരിപ്പ പോലെ ആകരുതെന്ന് പറയുന്നതും എന്താണെന്ന് ചോദിച്ചാൽ അരിപ്പയ്ക്കകത്തിട്ട് എന്തിട്ട് അരിച്ചാലും ബേസ്റ്റല്ല അരിപ്പയ്ക്കകത്തും മൂല്യം ഉള്ളതെല്ലാം താഴോട്ടും പോകും അപ്പം നമ്മുടെയൊക്കെ മനസ്സ് ഇതുപോലെ ആകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റുകളെല്ലാം ശേഖരിക്കുന്ന ഒരു ഇടമായി മനസ്സ് മാറരുതെന്ന് അർത്ഥം ഇനി മുറം പോലെ ആകണമെന്ന് പറഞ്ഞാൽ മറത്തിലിട്ട് എന്ത് പാറ്റിയാലും വേസ്റ്റെല്ലാം പുറത്തേക്കും മൂല്യം ഉപയോഗമുള്ളതെല്ലാം മറത്തിനകത്തും ഇരിക്കും ഇതുപോലെ ഗുരുദേവൻ്റെ മഹച്ചരിതാമൃതം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് മുറം പോലെയായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കും എന്ന് പറഞ്ഞാൽ മുറം പോലെയെന്ന് പറഞ്ഞാൽ മുറത്തിനകത്തിട്ട് എന്തൊക്കെ ഇട്ട് പാറ്റിയാലും അത് വെളിയിലേക്ക് പോവുകയും വേസ്റ്റെല്ലാം വെളിയിലേക്ക് പോവുകയും അതിലുള്ള മൂല്യവത്തായതൊക്കെ ഉള്ളിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യും മഹച്ചരിതാമൃതത്തിലൂടെ ഞാൻ പറയുന്ന ഗുരുദേവൻ്റെ മഹത്വമാർന്ന വാണികൾ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മനസ്സിനകത്ത് വേരോടട്ടെ അതിലൂടെ ഉള്ളൊരു പരിവർത്തനം ശ്രോതാക്കൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറക്കണ്ട മുറം പോലെ ആകണം മനസ്സ് അരിപ്പ പോലെ ആകരുത് അങ്ങനെ കൊച്ചനാശാൻ്റെ ഉപദേശങ്ങളെ ശംഖു ആശാൻ്റെ ഉപദേശങ്ങളെല്ലാം ആ സമൂഹത്തിൽ ആ കേൾക്കുന്നവരിലെല്ലാം ഒരു വലിയ ചലനം സൃഷ്ടിച്ചു അങ്ങനെ മണയ്ക്കല ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ചെമ്പഴന്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലെ ഭാഗവത കഥാമൃതം ഇങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു കേൾക്കുന്നവരിലെല്ലാം ആനന്ദാമൃതാബ്ധി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളിലും അത് ചൊരിയട്ടെ നമസ്കാരം